പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ അനിദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോർവെൽ സബ്മേഴ്സിബിൾ, അതായത് കുഴൽക്കിണറിന് ഉപയോഗിക്കുന്ന പമ്പുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റുകളും അതെങ്ങനെ ആംബിയർ മീറ്റർ ഉപയോഗിച്ച് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ആംബിയർ മീറ്ററിൽ കാണിക്കുന്ന മൂന്ന് സെനാരിയോസ്, അതായത് മൂന്ന് കണ്ടീഷൻസ്. ഒന്ന്, ഈ ആംബിയർ മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നില്ല. രണ്ട്, ആംബിയർ മീറ്ററിൽ ലോ ആംബിയർ കാണിക്കുന്നു, അതായത് നോർമൽ റണ്ണിംഗ് ആംബിയറിനേക്കാൾ കുറവാണ് കാണിക്കുന്നത്. മൂന്നാമത്തത്, ആംബിയർ മീറ്ററിൽ ഹൈ ആംബിയർ, അതായത് നോർമൽ ആംബിയറിൽ നിന്ന് ഹൈ ആംബിയർ കാണിക്കുന്നു. ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ, ആംബിയർ മീറ്ററിൽ സീറോ റീഡിംഗ് ആണ്, അതായത് ആംബിയർ മീറ്ററിൽ റീഡിംഗേ കാണിക്കുന്നില്ല. എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഒരു ലൈൻ ബ്രേക്കേജ്, അതായത് നമ്മൾ ഇതിലേക്ക് കൊടുത്തേക്കുന്ന കണക്ഷൻ, ഇൻപുട്ട് കണക്ഷൻ ഫേസോ ന്യൂട്രലോ എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കാം. അപ്പോൾ ഇതിലേക്ക് കരണ്ടെത്തില്ല, അപ്പോ ഇതിലെ റീഡിംഗ് കാണിക്കാതെ ഇരിക്കുന്നത് സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ആംബിയർ മീറ്റർ കംപ്ലൈന്റ് വന്ന്, അതായത് ആംബിയർ മീറ്റർ എപ്പോഴും ഫേസ് ലൈനിൽ സീരീസിൽ കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അപ്പോ ഇതിലേക്ക് കണക്ഷൻ എത്തിയില്ല, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇതിന്റെ അകത്ത് ഇന്റേണൽ ബ്രേക്കേജ് വന്നാൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല, അങ്ങനെയുള്ള സമയത്ത് ആംബിയർ മീറ്ററിൽ റീഡിംഗ് കാണിക്കില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇതൊരു എം സി ബി വഴി കണക്ട് ചെയ്തായിരിക്കും കൊടുക്കുക. ആ എം സി ബി കംപ്ലൈന്റ് വന്നാലും ഇതിലേക്ക് ഇൻപുട്ട് കറന്റ് എത്തില്ല, അപ്പോഴും റീഡിംഗ് സീറോ ആയിരിക്കും കാണിക്കുക. അപ്പോ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ കോൺടാക്ടർ കംപ്ലൈന്റ് ആയിരിക്കാം. അപ്പോ കോൺടാക്ടർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മോട്ടറിലേക്കുള്ള കണക്ഷൻ എത്തില്ല, അതായത് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഔട്ട്പുട്ട് വഴി, അതായത് കോൺടാക്ടർ ഔട്ട്പുട്ട് വഴി മോട്ടറിൽ എത്താതെ വരുമ്പോൾ ഇതേ സംഭവം തന്നെ സംഭവിക്കും, അതായത് ആംബിയർ മീറ്ററിൽ റീഡിംഗ് കാണിക്കാതെ വരും. ചില സമയത്ത് ഇതേപോലെയുള്ള സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആംബിയർ കാണിക്കുകയും കൈ എടുത്തു കഴിയുമ്പോൾ അത് ഡൗൺ ആയി പോവുകയും ചെയ്യും, അതേപോലെ തന്നെ സീറോ ഇൻഡിക്കേഷനിലേക്ക് തിരിച്ചു വരും. കോൺടാക്ടർ കംപ്ലൈന്റ് പോലെ തന്നെ മറ്റൊരു കാരണം, ഇതിന്റെ വൈൻഡിങ് ഓപ്പൺ ആയാൽ, അതായത് നമ്മുടെ മോട്ടറിന്റെ വൈൻഡിങ് ഓപ്പൺ ആയി കഴിഞ്ഞാലും ഇതേ കാരണം കൊണ്ട് തന്നെ ആംബിയർ മീറ്ററിൽ റീഡിംഗ് കാണിക്കാതിരിക്കാം. ഇതൊക്കെയാണ് ആംബിയർ മീറ്ററിൽ സീറോ കാണിക്കാനുള്ള കാരണങ്ങൾ. ഇനി രണ്ടാമത്തെ കാരണം, ആംബിയർ മീറ്ററിൽ റീഡിംഗ് ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നോർമൽ കാണിക്കുന്ന ഒരു റണ്ണിങ് ആംബിയർ ഉണ്ട് എല്ലാ മോട്ടറിനും. ഇപ്പോൾ 1 HP ആണെങ്കിൽ 7 or 8 ആയിരിക്കും കാണിക്കുക, 6 or 7 or 8. ഇത് തന്നെ 1.5 HP ആകുമ്പോൾ 7 to 10 വരെയൊക്കെ കാണിച്ചേക്കാം. അത് തന്നെ 2 HP ആകുമ്പോൾ നമുക്കൊരു 10 ആംബിയർ തൊട്ട് 12, 13, 14 വരെ കാണിച്ചേക്കാം. എല്ലാ മോട്ടറിനും അതിന്റേതായ റണ്ണിങ് ആംബിയർ ഉണ്ട്. ഈ നമ്മൾ കൊടുക്കുന്ന ലോഡ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, വോൾട്ടേജ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ആംബിയർ മീറ്ററിൽ ലോ ആംബിയർ റണ്ണിങ് ആംബിയറിൽ താഴെ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ലോ ആംബിയർ കാണിക്കാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളത്തിന്റെ ലെവല് കുറഞ്ഞു പോകുന്നതാണ്. അതായത് നമ്മൾ പമ്പ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് റണ്ണിങ് ആംബിയർ ആയിരിക്കും, അത് ഗ്രാജുവലി പയ്യെ കുറഞ്ഞു 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 വരുന്നത്. അങ്ങനെ വരുന്നത് വാട്ടർ ലെവൽ താഴ്ന്നു പോയി പമ്പിന്റെ ലോഡ് കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് പ്രശ്നം കാണിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ ഗ്രാജുവലായിട്ട് പയ്യെ കുറഞ്ഞു 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 വന്നിട്ട് ഒരു ചെറിയ റണ്ണിങ് ആംബിയർ, ലോഡ് ഇല്ലാത്ത മോട്ടർ റൺ ചെയ്യുന്ന ആംബിയറിലായിരിക്കും അത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇതിന്റെ പൈപ്പ് തള്ളിപ്പോവോ, അല്ലെങ്കിൽ പൈപ്പിന് ഇപ്പോ HD പൈപ്പ് ഒക്കെ ആണെങ്കിൽ ഗേജ് കുറഞ്ഞ പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ പൈപ്പ് നെടുവേ കീറുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് വെർട്ടിക്കലായിട്ട് അതിനൊരു കീറുന്നത് വരും. അങ്ങനെയുള്ള സമയത്ത് വെള്ളം കിണറിൽ തന്നെ തള്ളിപ്പോവുകയും ആ സമയത്തും മോട്ടറിന് ലോഡ് വരില്ല, അപ്പോഴും ലോ ആംബിയർ തന്നെയായിരിക്കും കാണിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ HD പൈപ്പ് ഉപയോഗിക്കുമ്പോൾ നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പൈപ്പ് തള്ളിപ്പോവും, അതായത് കോളറിന്റെ മേളിൽ നിന്ന് പൈപ്പ് തള്ളിപ്പോയാലും ഇതേ പ്രശ്നം തന്നെ കാണിക്കും. ആംബിയർ മീറ്ററിൽ നോർമൽ റണ്ണിങ് ആംബിയറിനേക്കാളും ഹൈ ആംബിയർ ആണ് കാണിക്കുന്നത്, അതിനേക്കാളും കൂടുതൽ ആംബിയർ ആണ് കാണിക്കുന്നത്. ഇതിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം, മോട്ടറിന്റെ വൈൻഡിങ് കംപ്ലൈന്റ്. മോട്ടറിന് വൈൻഡിങ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ഹൈ ആംബിയർ ആയിരിക്കും കാണിക്കുക, അതായത് ഇന്റേണൽ ഷോർട്ടേജ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഹൈ ആംബിയർ കാണിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പൈപ്പ് ബ്ലോക്ക്, അതായത് പൈപ്പ് ബ്ലോക്കായി വെള്ളം പുറത്തേക്ക് തള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ മോട്ടറിന് ലോഡ് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സമയങ്ങളിൽ ഹൈ ആംബിയർ കാണിക്കും. അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പമ്പ് ചെളിയോ മണലോ അങ്ങനെ എന്തെങ്കിലും കയറി സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ മോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കാതെ പമ്പ് ഓൺ ചെയ്തിട്ടേക്കുന്ന സമയത്തും ഹൈ ആംബിയർ കാണിക്കും. ഇതൊക്കെയാണ് നോർമലി ഹൈ ആംബിയർ കാണിക്കാനുള്ള കാരണം. അതുകൂടാതെ തന്നെ കപ്പാസിറ്റർ കംപ്ലൈന്റോ ബുഷ് കംപ്ലൈന്റോ ഉണ്ടെങ്കിലും, റണ്ണിങ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ബുഷ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ
ഇതേപോലെ ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ട് വന്നിട്ട് ഹൈ ആംബിയർ കാണിക്കുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ബോർവെൽ പമ്പുകളിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ പല കാരണങ്ങൾ കൊണ്ടും മോട്ടറിന് കംപ്ലൈന്റ് വരാം. അത് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്തുക സാധ്യമായിട്ടുള്ള കാര്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കമന്റുകൾ, നല്ല നല്ല കമന്റുകൾ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ കാസർഗോഡുള്ള ആളാണ്. അദ്ദേഹം എനിക്ക് രണ്ടു മൂന്ന് വോയിസ് മെസ്സേജ് അയക്കുകയുണ്ടായി. നമുക്ക് കിട്ടാവുക എന്ന് വെച്ച് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഒരുപാട് ഇൻപെർഫെക്ഷൻസും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉള്ള ഒരു ആളെന്ന നിലയിൽ അത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അദ്ദേഹം ഒരുപാട് സമയം എടുത്ത് ആ നമ്പർ സേവ് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തു എന്നുള്ളത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. അതേപോലെ അയൂബ് ഖാൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ വീഡിയോയിൽ, നമ്മൾ ചെയ്ത ഒരു വീഡിയോയില് കോൺട്രാക്ടർ എന്ന് പറഞ്ഞതിന് പകരം ഞാൻ ആ വീഡിയോയിൽ കോൺട്രാക്ടർ എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിച്ച്. അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു ലൈഫ് ടൈം മൊത്തം തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നതിന് അപ്പൊ അദ്ദേഹം അത് തിരുത്തുകയുണ്ടായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചാണ് വീഡിയോയുടെ തുടക്കത്തിൽ പേര് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷനും കമന്റും നിങ്ങളുടെ സംശയങ്ങളും എന്തുണ്ടെങ്കിലും നമുക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാം. നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതേപോലെയുള്ള അറിവുകൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുതന്നെയാണ് നമ്മുടെ ഊർജ്ജം. താങ്ക് യു.